ബാച്ചൻ കൊണ്ടുവന്ന വാഹനത്തിൽ നിന്നും അൺലോഡിംഗിന് ക്രമാതീതമായ തുക സിഎടിയുക്കാർ ആവശ്യപ്പെട്ടുവെന്നും അത് നൽകാത്തതിനാൽ ലോഡ് തടഞ്ഞിട്ടു എന്നും ബിജെപി അനുകൂല ദേശീയ മാധ്യമമായ റിപ്പബ്ലിക് ടിവി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് തീർത്തും തെറ്റായ വാർത്തയാണെന്നും വസ്തുതാവിരുദ്ധമായാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും സിഎടിയുവിന്റെ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി വിശദീകരണം നൽകിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ദേശീയ മാധ്യമത്തിൽ തിരുവനന്തപുരത്ത് കോവിഡ് വാക്സിൻ കാരിയർ ബോക്സിന്റെ ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണ്. തിരുവനന്തപുരം ടിബി സെന്ററിൽ വന്ന വാക്സിൻ കാരിയർ ബോക്സ് ഇറക്കാൻ അമിത കൂലി ആവശ്യപ്പെട്ടെന്നും അത് കിട്ടാത്തതിനാൽ ലോഡ് ഇറക്കാതെ തടഞ്ഞിട്ടു എന്നുമാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ യാതൊരുവിധ കൂലിത്തർക്കവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ച ശേഷം വന്ന വാക്സിൻ ലോഡുകൾ പൂർണ്ണമായും സൗജന്യമായാണ് തൊഴിലാളികൾ ഇറക്കുന്നത്. ഇപ്പോൾ വന്നത് സംസ്ഥാന സർക്കാർ വില നൽകി വാങ്ങുന്ന വാക്സിൻ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള കാരിയർ ബോക്സ് മാത്രമാണ്. തൊഴിലാളികൾ ഇറക്കുകൂലിയുടെ കാര്യത്തിൽ യാതൊരു തർക്കത്തിനും മുതിർന്നിരുന്നില്ല. ഇറക്കുകൂലി നിശ്ചയിക്കാൻ ഉദ്യോഗസ്ഥരെടുത്ത സമയത്തിന്റെ ഇടവേളയിലാണ് പ്രസ്തുത മാധ്യമത്തിന്റെ റിപ്പോർട്ടർ എത്തി ഇത്തരത്തിൽ വസ്തുതകളെ വളച്ചൊടിച്ച് വാർത്ത ചമച്ചത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിസ്തുലമായ സംഭാവനകൾ നൽകുന്ന തൊഴിലാളികളെ അവഹേളിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ മാധ്യമം നടത്തിയിട്ടുള്ളത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി രാപകൽ ഇടപെടുന്നവരാണ് തൊഴിലാളികൾ. ഒരിടത്തും കൂലിയുടെ പേരിൽ യാതൊരു തർക്കത്തിനും ഇടം നൽകിയിട്ടില്ല. കോവിഡിന്റെ ഒന്നാം വ്യാപന സമയത്ത് 5 കോടി രൂപയാണ് തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. തൊഴിലാളികളുടെ അധ്വാനവും കൂലിയുടെ വിഹിതവും നാടിനായി നൽകിയവരെ കുറിച്ച് സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ വാർത്ത ചമച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത്തരം ഹീനമായ മാധ്യമ പ്രവർത്തന ശൈലിയിൽ നിന്നും പിന്മാറാൻ ഇക്കൂട്ടർ തയ്യാറാവണം. ഈ വാർത്ത തെറ്റിദ്ധാരണാ ജനകമാ വിധം ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വർഗീയ ഫാസിസ്റ്റ് സംഘടനകൾ പ്രചരിപ്പിക്കുന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടന്ന കാര്യങ്ങൾ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഎടിയു ജില്ലാ കമ്മിറ്റി വിശദീകരിക്കുന്നത്. അടിസ്ഥാനരഹിതമായ ഈ വാർത്ത തള്ളിക്കളയണമെന്ന് ഏവരോടും അഭ്യർത്ഥിക്കുന്നു.